എല്ലാ കൂട്ടുകാർക്കും കിങ്ങോസ് വേൾഡിലേക്ക് സ്വാഗതം. കൂർക്ക ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കായാലും ചോറിനായാലും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന കൂർക്ക മസാലക്കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിലുള്ള നിമിഷം മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കൂർക്ക മസാലക്കറി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് നോക്കാം. ഇത് അര കിലോ കൂർക്കയാണ്, തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് തൊലി കളയാൻ എളുപ്പത്തിൽ ഒന്നെങ്കിൽ വല്ല കല്ലിട്ട് ഉരച്ചെടുക്കുക, അല്ലെങ്കിൽ ചാക്കിൽ തല്ലിയിട്ട് തൊലി പെട്ടെന്ന് കളയാൻ പറ്റും. അതുമല്ല എന്നുണ്ടെങ്കിൽ ഈ കൂർക്ക വെറുതെ കഴുകുക, തൊലിയൊന്നും കളയാതെ കഴുകിയിട്ട് ഒരു കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിക്കുക. അപ്പം തന്നെ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ എയറൊക്കെ കളഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ നമ്മൾ കളയുമല്ലോ, അതേപോലെ നമുക്ക് കളയാൻ പറ്റും. കറ കയ്യിൽ പിടിക്കൂല, അങ്ങനെയും വേണമെങ്കിൽ ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുള്ളി, തക്കാളി, നാളികേരം, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് നമ്മുടെ ഈ കൂർക്ക ഒന്ന് നമ്മൾ വേവിച്ചെടുക്കാത്തതാണ്, വെറുതെ തൊലി കളഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുക്കറിൽ നമ്മുടെ ഈ കൂർക്കയും ഒരര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിരുന്ന് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ കൂർക്ക കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് കുക്കറിൽ ഒരു വിസിലടിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ വേവുന്ന കൂർക്കയാണ്, അപ്പോൾ നമുക്കൊരു കുറച്ച് ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വിസിലടിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ആ ഇഞ്ചിയുടെ ചെറിയ ഒരു പച്ചക്കുത്തും ഒക്കെ ഒന്ന് പോയി കിട്ടണം. നമുക്കിതിലേക്ക് ഇതോടൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ അതേപോലെ ചെറിയുള്ളിയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊരു പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് പച്ചക്കുത്തൊക്കെ നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഉള്ളിയുടെയും ഒക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് നാളികേരം ചിരകിയെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഈ നാളികേരം ഒന്ന് ബ്രൗൺ കളർ വരെ ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം നമ്മുടെ ഈ നാളികേരമൊക്കെ. അപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ നന്നായിട്ട് മൂത്തിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് തീ നന്നായി കുറച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ മുളക് ഇടുന്നുണ്ട്, അപ്പോൾ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ആവണ്ട, ആ ചെറു തീയിൽ ഒന്ന് അതിൻ്റെ പച്ചക്കുത്ത് ചെറുതായിട്ടൊന്ന് പോയി കിട്ടിയാൽ മതി. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലായിടത്തും നമ്മളെ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നന്നായിട്ട് പച്ചക്കുത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് പോയി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ചൂടാറാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴണ്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്ക ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് മാത്രം നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഉപ്പും മഞ്ഞപ്പൊടിയും കൂടിയിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്കയാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറിൽ ഒരു വിസിൽ നമ്മൾ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് എയർ കളഞ്ഞെടുക്കുക ചെയ്ത് അപ്പോൾ നമ്മുടെ കൂർക്ക നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് വെന്ത കാരണം അധികം നമുക്ക് തിളക്കാനോ കാര്യങ്ങൾക്കൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. വറുത്തരച്ചിട്ടുള്ളതാണ് നാളികേരം, വറുത്തരച്ചിട്ടുള്ളതാണ്, ആ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് അരപ്പൊക്കെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാവർക്കും കൂർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷെ നന്നാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, കയ്യിൽ കറ വരിക അങ്ങനെയുള്ള കാര്യങ്ങൾ. കറ വരാതിരിക്കാനാണ് നമ്മൾ കുക്കറിൽ ഒരു വട്ടം വിസിലടിച്ച് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് നമ്മൾ തൊലി കളയുന്ന പോലെ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കറ പിടിക്കൂല, പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി എടുത്ത് കളയാനും പറ്റും. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി എത്രത്തോളം വേണമെന്നനുസരിച്ച് നമുക്കിതിൽ വെള്ളവും ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഇതിൽ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് നമ്മുടെ ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് കുറുകി ചേർത്തായിട്ടൊന്ന് കുറുകി വരുന്ന നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചൊരു വെളിച്ചെണ്ണ ഒന്ന് തൂകി കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു ഒരു ടീസ്പൂണാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തീ ഓഫ് ചെയ്യാം. ദോശയ്ക്കും ചപ്പാത്തിക്കും ചോറിനുമൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന കൂർക്ക മസാലക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓളുന്ന ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നല്ലൊരു വിഭവമായിട്ട് നമുക്കിനി വീണ്ടും കാണാം.